ഹലോ എല്ലാവർക്കും എച്ച് എ ഡി എസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് പുതിയൊരു ജോബ് ഇൻഫർമേഷനുമായിട്ടാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്ത് കാണുന്ന ഒരു ബെല്ലിൻ്റെ ഉണ്ട് ആ ഒരു ഐക്കൺ കൂടി നിങ്ങളൊന്ന് ഇനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ചാനലിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയെക്കുറിച്ചോ അറിയാനുണ്ടെങ്കിൽ തൊട്ട് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങൾക്കൊരു ഉപകാരപ്രദമായ വീഡിയോ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഉപകാരപ്രദമായ വീഡിയോ ആണ് ഇതെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഓവർ ആഘടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ പുതിയൊരു ആയിട്ടാണ് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കേരള പി എസ് സിയുടെ തന്നെ റിക്രൂട്ട്മെൻറ്റാണ് അപ്പോൾ നമുക്കിതിൻ്റെ ഫുൾ നോട്ടിഫിക്കേഷനിലേക്ക് പോവാം അപ്പോൾ ഇതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറഞ്ഞാൽ നൂറ്റി നാൽപ്പത് ബാറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ കാറ്റഗറി നമ്പർ അപ്പോൾ ഇതിൻ്റെ ഫേം നെയിം ഓഫ് ഫേം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള ആഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് വിളിച്ചേക്കുന്നത് അപ്പോൾ ജൂനിയർ ടൈപ്പിസ്റ്റ് ക്ലർക്കായിട്ടാണ് ക്ലർക്ക് പോസ്റ്റിലേക്കാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് വിളിച്ചേക്കുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറഞ്ഞാൽ ശമ്പളം എന്ന് പറഞ്ഞാൽ അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് മുതൽ എണ്ണായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് വരെയാണ് ഇതിൻ്റെ ശമ്പളം എന്ന് പറയുന്നത് അപ്പോൾ വാക്കൻസി ഒരേ ഒരു വേക്കൻസി ആണുള്ളത് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വാക്കൻസി ഒരിക്കലും നോക്കാതിരിക്കുക അപ്പോൾ ഇതിൻ്റെ അപ്പോയിൻമെൻ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആണ് അപ്പോൾ ഡിഫറെൻ്റ്ലി എയ്ബിൾഡ് കാൻഡിഡേറ്റ്സിന് മൂന്ന് ശതമാനം വാക്കൻസീസ് ഉണ്ട് ഈ ഒരു നോട്ടിഫിക്കേഷൻ പൂർണ്ണമായിട്ട് വായിച്ച് നോക്കുക അതുപോലെ തന്നെ നമ്മുടെ കേരള പി എസ് സിയുടെ വൺ ടൈം രജിസ്ട്രേഷൻ വഴിയാണ് ഓൺ ഓൺലൈൻ ആയിട്ടാണ് ഇത് സബ്മിറ്റ് ചെയ്യേണ്ടത് അപ്പോൾ അടുത്ത് പറയാൻ പോകുന്നത് ഇതിൻ്റെ ഏജാണ് ഏജ് എന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ഒൻപത് വയസ്സ് വരെയുള്ള എന്ന് പറഞ്ഞാൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടും ഒന്ന് ഒന്ന് രണ്ടായിരത്തി മൂന്നും ഈ ഡേറ്റ് ഉൾപ്പെടെയാണ് നമ്മുടെ ഏജ് കണക്കാക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഏജിൻ്റെ കാര്യം പറയുന്നത് പിന്നെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എസ് എസ് എൽ സി പാസ്സായിരിക്കണം പിന്നെ ടൈപ്പ് റൈറ്റിംഗിൽ കെ ജി ടി ഇ എം ജി ടി ഇ ലോവർ മലയാളം അല്ലെങ്കിൽ അതേപോലെയുള്ള വേറൊരു ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം പിന്നെ പറയുന്നത് പാസ് ഇൻ ടൈപ്പ് റൈറ്റിംഗ് കെ ജി ടി ഇ എം ജി ടി ഇ ലോവർ ഇൻ ഇംഗ്ലീഷ് അല്ലെങ്കിൽ അതേപോലെയുള്ള വേറൊരു ക്വാളിഫിക്കേഷൻ അടുത്തായിട്ട് പറയുന്നത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കണം ഇത്രയും ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മുടെ ഓൺ ടൈം ആയിട്ട് ആണ് ഇത് കൊടുക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഉപകാരപ്രദമാണെങ്കിൽ സെൻഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കാറ്റഗറി നമ്പർ നിങ്ങളുടെ നമ്മുടെ ഓൺ ടൈം രജിസ്ട്രേഷനിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അവിടെ കയറിയിട്ട് ഇത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ പറ്റില്ല എന്ന് അറിയാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ